പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ യൂട്യൂബേഴ്സിന് വേണ്ടിയുള്ള വീഡിയോ ആണ്. അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ജെനുവിൻ ആയിട്ടാണോ നമ്മുടെ വീഡിയോ കാണുന്നത്, അതാ സ്കിപ്പ് ചെയ്താണോ കാണുന്നത് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സബ്സ്ക്രൈബ് മാത്രമല്ല, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്തിട്ടാണോ കാണുന്നത്, അതോ സ്കിപ്പടിച്ചാണോ, അതോ ഫുള്ള് കാണാതെയാണോ കമൻ്റ് ഇടുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ യൂട്യൂബ് ഓൺ ചെയ്തതിന് ശേഷം നമ്മുടെ വൈറ്റി സ്റ്റുഡിയോ ഓൺ ചെയ്യുക. അതിലിപ്പോൾ ഒരാൾ നമ്മുടെ വീഡിയോ ആദ്യം കിടക്കുന്ന വീഡിയോ കണ്ടതെന്ന് വിചാരിക്കുക. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗോ ടു വീഡിയോ അനലിസ്റ്റിക്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് റിയൽ ടൈം വ്യൂ, വാച്ച് ടൈം, വ്യൂസ്, ഓഡിയൻസ് റിട്ടക്ഷൻ, ലൈക്ക്, ഡിസ്ലൈക്ക്, ബാക്കി ഏത് ചാനൽ കൂടിയാണോ, നോട്ടിഫിക്കേഷൻ വഴിയാണോ എന്നെല്ലാം അറിയാൻ പറ്റും. നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത് വാച്ച് ടൈം, അതായത് ഒരാൾ വന്ന് നമ്മുടെ വീഡിയോ ജെനുവിനായിട്ട് എത്ര നേരം കണ്ടു എന്നറിയാനാണ്. അതിന് നമ്മൾ വാച്ച് ടൈം എടുക്കുക. അതിൽ കാണിക്കുന്നത് ലാസ്റ്റ് 28 ഡേയ്സാണ്. അത് മാറ്റിയിട്ട് റിയൽ ടൈം 60 മിനിറ്റ് ആക്കുക. ഇപ്പോൾ നോ ഡേറ്റയാണ് കാണിക്കുന്നത്, അതായത് നമ്മുടെ വീഡിയോ ആരും കണ്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ വേറൊരു ഐഡിയിൽ കൂടി ഒരു വീഡിയോ ജെനുവിനായിട്ട് കാണാം. കണ്ടതിന് ശേഷം ഇതിൻ്റെ കൗണ്ടൊന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ വേറൊരു ഡിവൈസിൽ കൂടി പ്ലേ ചെയ്യിക്കുകയാണ്. ഇതിപ്പം ഫുള്ള് കാണുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. സ്കിപ്പടിക്കാതെ കാണുകയാണ്. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടു തീരാറായിരിക്കുകയാണ്. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് അനലിസ്റ്റിക്കിലോട്ട് ഒന്ന് പോകാം. നമുക്ക് യൂട്യൂബിലോട്ട് പോയിട്ട് അനലിസ്റ്റിക് എടുത്ത് നോക്കാം. യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തതിന് ശേഷം നമ്മുടെ ഏത് വീഡിയോ ആണോ ആ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ഗോ ടു വീഡിയോ അനലിസ്റ്റിക്സ്. അതിൽ വാച്ച് ടൈം വന്നിട്ട് ലാസ്റ്റ് 60 മിനിറ്റ്. ദാ ഫ്രണ്ട്സ്, ഇപ്പോൾ കാണുന്നില്ലേ നിങ്ങൾ ഇതിൻ്റെ ഗ്രാഫ് കുത്തനെ ഉയർന്നിരിക്കുന്നത്? അത് സ്കിപ്പ് ചെയ്യാതെ കണ്ടതുകൊണ്ടാണ് ഈ ഗ്രാഫ് ഇങ്ങനെ കാണിക്കുന്നത്. ഈ ഗ്രാഫിൻ്റെ സെൻറ്ററിൽ ഒന്ന് ടച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതാ കണ്ടോ, ഈ വീഡിയോ കണ്ടിരിക്കുന്നത് 3.28 സെക്കൻഡ് ആണ്. അതായത് ഈ വീഡിയോ മുക്കാൽ ഭാഗവും, മുക്കാലല്ല ഫുൾ ഭാഗവും കണ്ടിരിക്കുകയാണ്. വാച്ച് ടൈം കണ്ട 3 മിനിറ്റ് കിട്ടിയിട്ടുമുണ്ട്. ഇനി നമുക്കൊരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് ഇതിൻ്റെ അനലിസ്റ്റിക് ഒന്ന് നോക്കാം. ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് കണ്ടതിന് ശേഷം ഞാനിതൊന്ന് സ്കിപ്പ് ചെയ്യുകയാണ്. സ്കിപ്പ് ചെയ്ത് വിടുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അനലിസ്റ്റിക്കിലോട്ട് ഒന്ന് പോകാം. യൂട്യൂബിൽ വന്ന് വൈറ്റി സ്റ്റുഡിയോയിൽ കയറി വാച്ച് ടൈം എന്നുള്ളത് 60 മിനിറ്റ്. ദാ നോക്കൂ ഫ്രണ്ട്സ്, ആദ്യം നമ്മൾ കണ്ടത് ഫുൾ ഗ്രാഫിലും കാണിക്കുന്നു, രണ്ടാമത് കണ്ടത് കണ്ട, ഈ ഗ്രാഫ് കണ്ട കുത്തനെ താഴ്ന്നിരിക്കുന്നത്. അതിൻ്റെ ടൈം നോക്കാൻ സെൻറ്ററിൽ ഒന്ന് ടച്ച് ചെയ്യുക. കണ്ട 78 സെക്കൻഡ് ആണ് കണ്ടിരിക്കുന്നത്. അതായത് അടിച്ചു കളഞ്ഞതെല്ലാം കൂടി ചേർത്ത് 78 സെക്കൻഡാണ് കണ്ടിരിക്കുന്നത്. 3.28 മിനിറ്റ് വീഡിയോ കണ്ടിരിക്കുന്നത് വെറും 78 സെക്കൻഡ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക.